മൂവാറ്റുപുഴയിൽ മുളക് പൊടിയെറിഞ്ഞ് സ്വർണം കവർന്നു എന്ന യുവാവിൻ്റെ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി. 26 ലക്ഷം രൂപയുടെ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു എന്നായിരുന്നു പരാതി. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് വ്യാജമാണെന്ന് മനസ്സിലായി. സ്വർണം തട്ടാനായി പരാതി നൽകിയ BJP പ്രവർത്തകനായ യുവാവ് തന്നെ കെട്ടിച്ചമച്ചതാണ് ഈ മോഷണ കഥയെന്ന് പിന്നീട് തെളിഞ്ഞു. ഒരു യുവാവ് സ്കൂട്ടറിൽ പോകുമ്പോൾ അയാളെ രണ്ടുപേര് ബൈക്കിൽ വന്ന് ഹെൽമെറ്റ് സ്കൂട്ടറിൽ വന്നിട്ട് തടഞ്ഞു നിർത്തി മുളക് പൊടി അയാളുടെ മുഖത്ത് ചെതറുകയും അയാളുടെ കൈവശമുണ്ടായിരുന്ന 26 ലക്ഷം രൂപയോളം വില വരുന്ന 630 ഗ്രാം ഗോൾഡ് പിടിച്ചു പറിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞായിരുന്നു ഇൻഫർമേഷൻ കിട്ടി. വിവരം കിട്ടിയ ഉടനെ നമ്മൾ ജില്ലാ പോലീസ് മേധാവി വിവരം അറിയിക്കുകയുണ്ടായി. അപ്പം ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന IPS അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ ജില്ലയിലെ കംപ്ലീറ്റ് പോലീസ് സംവിധാനവും ഉണർന്ന് പ്രവർത്തിച്ചു. എല്ലാ മൊബൈൽസും എല്ലാ മേഖലയിലും നമുക്ക് കിട്ടിയ അറിവ് വെച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. കാരണം ഇപ്പം പരിക്ക് പറ്റിയയാളുടെ മുഖത്ത് മുളക് പൊടി കണ്ടുമാനം വീണിരുന്ന ആശുപത്രിയിലായിരുന്നത് അദ്ദേഹത്തിന് നമുക്ക് പ്രാഥമികമായിട്ട് തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ കിട്ടിയ തെളിവുകൾ വെച്ചുകൊണ്ട് ജില്ലയിലെ കംപ്ലീറ്റ് ഫോഴ്സിനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ സംഭവസ്ഥലം കൃത്യസ്ഥലത്ത് എത്തി അന്വേഷണം നടത്തിയത് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇയാൾ സ്കൂട്ടറിൽ പോകുമ്പോൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന സ്കൂട്ടറിൽ നിന്ന് മുളക് പൊടി മുഖത്തേക്ക് ഇദ്ദേഹം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റിൻ്റെ അകത്തേക്ക് മുളക് പൊടി എറിഞ്ഞ് പിടിപ്പിച്ചു എന്നായിരുന്നു മൊഴി. അതനുസരിച്ച് നമ്മൾ സ്കൂട്ടറും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ചില സംശയങ്ങൾ തോന്നുകയും അതനുസരിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഹെൽമെറ്റിലോ ഹെൽമെറ്റ് ധരിച്ചിരുന്നത് അപ്പോൾ ഈ ഹെൽമെറ്റിനകത്ത് യാതൊരുവിധ മുളക് പൊടി ഇല്ലായിരുന്നു. ഈ സ്കൂട്ടറിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിറയെ മുളക് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇരുന്നു എന്ന് പറയുന്ന സീറ്റിനും മുളക് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില സീൻ ഓഫ് ക്രൈമിൽ നിന്ന് ലഭ്യമായ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ രീതിയിലുള്ള അന്വേഷണം തുടർന്നു. ഒരു സ്വർണ്ണ പണയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രാഹുൽ എന്ന യുവാവാണ് പരാതിയുമായി എത്തിയത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ എതിർദിശയിൽ നിന്ന് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചു വന്ന രണ്ടുപേർ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് തൻ്റെ ബാഗ് തട്ടിപ്പറിച്ചു എന്നായിരുന്നു ആ പരാതിയിൽ പറഞ്ഞത്. 26 ലക്ഷം രൂപയുടെ സ്വർണമാണ് ബാഗിലുണ്ടായിരുന്നത്. 15-ാം തീയതി ഉച്ചയ്ക്ക് മൂവാറ്റുപുഴ തൃക്ക ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് കവർച്ച നടന്നത് എന്നായിരുന്നു പരാതി. ഇൻസ്പെക്ടർ TC മുരുകനും ടീമും ഉടനെ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. നിരവധി CCTV പരിശോധിക്കുകയും പരിസരത്ത് ഉള്ള ആളുകളെ കണ്ട് ചോദിക്കുകയുമുണ്ടായി. DYSP AJ തോമസ് നയിക്കുന്ന ഒരു സംഘമാണ് ഈ അന്വേഷണം നടത്തിയത്. പിന്നീട് ശാസ്ത്രീയമായ പരിശോധനകളും നടത്തി. അതിനെ തുടർന്നാണ് മുളക് പൊടി എറിഞ്ഞ സംഭവം യുവാവ് സൃഷ്ടിച്ച കഥയാണെന്ന് തെളിഞ്ഞത്. രാഹുലിൻ്റെ സ്കൂട്ടറിൽ മാത്രമാണ് ആ മുളക് പൊടി കണ്ടെത്തിയത്. ഹെൽമെറ്റിൻ്റെ പുറത്തോ അകത്തോ മുളക് പൊടിയുടെ അംശം പോലുമില്ലായിരുന്നു. കടബാധ്യത മൂലം രാഹുൽ സ്വർണം എടുത്ത് മറിച്ച ശേഷം പോലീസിൻ്റെ മുന്നിൽ മുളക് പൊടി നാടകം അവതരിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ച് BJP നേതാവ് പറയുന്ന കള്ളക്കഥ ഇതാണ്. രാവിലെ ഓഫീസിൽ പോയിട്ട് നമ്മുടെ കച്ചേരിയിലുള്ള KPB നിധി ലിമിറ്റഡ് എന്ന ബാങ്കിൽ നിന്ന് ഗോൾഡ് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. അവിടുന്ന് ക്യാഷ് ആയിട്ട് പോകുന്നതാണ്. ഒഴികെ നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫ് എൻ്റെ ഹസ്ബൻഡ് ശബരിയിലേക്ക് പോകണം, കുറച്ച് കോയിൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെടുക്കാനായിട്ട് ഞാൻ അതിൽ ആ വഴി പോയതാണ്. അപ്പോഴാണ് അവിടെ വെച്ച് ഫ്രണ്ടിൽ പോയവർ കുറച്ച് പോകുന്നിട്ട് തിരിച്ച് വന്ന് മുളക് പൊടി എറിഞ്ഞത്. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഹെൽമെറ്റ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും മുളക് പൊടി ഇട്ടു. ഞാൻ അവിടെ തട്ടി വീഴുമ്പത്തേനും എൻ്റെ പുറകിൽ നിന്ന് ബാഗ് പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. സ്കൂട്ടറിലായിരുന്നു 2 പേര്. ഗോൾഡായിരുന്നു. ഗോൾഡ് ഒരു 26 ലക്ഷം രൂപ ഗോൾഡ് ഉണ്ടായിരുന്നു. പല പേരിലും എല്ലാവരും ബാഗ് എടുക്കാനായിട്ട് പിടിച്ചു വലിച്ചു. എന്ത് കളർ വണ്ടിയായിരുന്നു? അതൊരു ബ്ലാക്ക് ഡിയോ. ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയില്ല. പിന്നെ തിരിച്ചു വന്ന് ഇപ്പൊ ആ ഇതും കൂടെ
ഏകദേശം എന്ത് പ്രായം വരുന്ന ബസ് വണ്ടി ഓടിച്ചത് ബ്ലാക്ക് കളർ ടീഷർട്ട് ഇട്ട ആളാണ്, വണ്ണമുള്ള ആളാണ്. ഈ കണ്ണ് പോച്ചിലുണ്ട്, മൂക്കിലേക്ക് മുളകൊടി കയറി അസ്വസ്ഥ തുങ്ങുന്നുണ്ട്. പിന്നെ ആ ഗോൾഡ് പോയിന്റ് ഒരു ടെൻഷൻ. ഞാനവിടെ മാനേജർ. സ്ഥാപനത്തിൽ നിന്ന് 25 ലക്ഷം രൂപയുടെ സ്വർണം രണ്ട് പ്രാവശ്യമായി എടുക്കുകയായിരുന്നു. 20 ലക്ഷം രൂപയുടെ സ്വർണം ജോലി ചെയ്ത സ്ഥാപനത്തിൽ തന്നെ വെച്ചു. കൂടാതെ 6 ലക്ഷം രൂപയുടെ സ്വർണം അമ്പലത്തിനടുത്ത് മാറ്റിവെക്കുകയും ചെയ്തു. ഇയാളെ കൊണ്ടുപോയി തന്നെ പോലീസ് സ്വർണമെല്ലാം വീണ്ടെടുത്തു. രാഹുൽ രഘുനാഥ് സജീവ BJP പ്രവർത്തകനും യുവമോർച്ചയുടെ മുൻ മണ്ഡലം പ്രസിഡൻറ്റും കൂടിയാണ്. ഇയാളുടെ സ്ഥാപനത്തിൽ നടന്ന ഓഡിറ്റിങ്ങിൽ രാഹുൽ കൈകാര്യം ചെയ്ത സ്വർണത്തിൽ 530 ഗ്രാമിൻ്റെ കുറവ് കണ്ടെത്തിയിരുന്നു. അത് തിരികെ നൽകാൻ പറഞ്ഞതോടെയാണ് രാഹുൽ ഈ മോഷണം പ്ലാൻ ചെയ്തത്. ഇയാളുടെ സ്ഥാപനം പരാതി നൽകാത്തതിനാൽ കേസ് എടുത്തിട്ടില്ലെങ്കിലും പോലീസിനെ കബളിപ്പിച്ചു എന്ന കേസിൽ ഇയാൾക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട്. ASP ട്രെയിനി അഞ്ജലി ഭാവന, DYSP AJ തോമസ്, ഇൻസ്പെക്ടർ TC മുരുകൻ, SIമാരായ ബൈജു പി ബാബു, ദിലീപ് കുമാർ, ശാന്തി കെ ബാബു, KK രാജേഷ്, ബെനോ ഭാർഗവൻ, MV റജി, ASIമാരായ PC ജയകുമാർ, TA മുഹമ്മദ്, സീനിയർ CPOമാരായ MK ഫൈസൽ, നിഷാന്ത് കുമാർ, ധനേഷ് ബി നായർ, HH ഹാരിസ്, രഞ്ജിത്ത് രാജൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഇതുപോലുള്ള ക്രൈംസിനെ ശക്തമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ് ജില്ലാ പോലീസിൻ്റെ നയം. അനുസരിച്ചാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ടാണ് മോണിറ്റർ ചെയ്തത്. ജില്ലയിലെ മറ്റ് സ്ക്വാഡ് അംഗങ്ങളൊക്കെ ഇവിടെ എത്തിയുണ്ടായി. ഇനി വരാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന വാർത്ത, രാഹുൽ രഘുനാഥ് എന്ന മുൻ യുവമോർച്ച പ്രസിഡന്റിനെ, ആ BJP നേതാവിനെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നതാണ്.